ഒരു നോട്ട്പാഡ് ഉണ്ടാക്കുന്ന ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ ഞാനിന്നൊരു ചെറിയൊരു കുട്ടി നോട്ട്പാഡാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ്, അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു കളർ പേപ്പർ എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ ഹാഫായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഹാഫോ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നമുക്ക് വേണ്ട അത്ര രീതിയിൽ ചെയ്തെടുക്കാം. അത് ഞാൻ ഇത്രയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര വണ്ണത്തിൽ വേണമെങ്കിലും മടക്കാം കേട്ടോ, ഞാൻ മടക്കുന്നുണ്ട്. ഇനി അത് കട്ട് ചെയ്തെടുക്കാം. ഹായ്, അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി നോട്ട്പാഡ് ഉണ്ടാക്കുന്ന രീതിയായിട്ടാണ്. ആർക്കായാലും ഇതുപോലത്തെ ഒരു നോട്ട്പാഡ് ഉണ്ടാക്കാൻ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അത് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്കിതുപോലത്തെ ഒരു പേപ്പർ എടുക്കണം. കളർ പേപ്പറാണ് കേട്ടോ, നിറയെ പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. ഒരു പിങ്ക് തീമിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതുപോലത്തെ ഒരു കളർ പേപ്പർ കട്ട് ചെയ്തെടുക്കണം. വലിയ എ4 ഷീറ്റിൻ്റെ നിറത്തിലുള്ളതിനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം ഇങ്ങനെ. അപ്പം ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെയാണ് കേട്ടോ ഫോൾഡ് ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു ചെറിയ കൾപേപ്പർ പീസ് എടുക്കാം. അതിൽ ഒരു സ്ക്വയർ ഷേപ്പ് ഞാൻ വരക്കണം. ഫസ്റ്റ് നമുക്ക് സ്ക്വയർ ഷേപ്പ് വരച്ചെടുക്കാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ചാലും കുറച്ചും കൂടി ചെറിയൊരു സ്ക്വയർ പീസാണ് കേട്ടോ ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കും. അപ്പം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തുറക്കുന്ന രീതിയിൽ തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെ ഒട്ടിക്കണം കേട്ടോ. എന്നിതാ കുറച്ചുകൂടിയും ഈ പിങ്കിനേക്കാളും കുറച്ചുകൂടിയും ചെറുതായിട്ട് ലൈറ്റ് പിങ്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസ് വേണം പേപ്പറിൻ്റെ. അപ്പോൾ ഇതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. എത്ര വേണമെങ്കിലും സെൻറ്റിമീറ്റർ എടുക്കാം കേട്ടോ. ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇങ്ങനെ മൊത്തത്തിൽ ഞാൻ കട്ട് ചെയ്ത് കുറേ എടുക്കണം. അപ്പം നമുക്ക് ചെയ്തിട്ട് കാണാം. അപ്പം ഞാൻ ഇതുപോലത്തെ കുറേ പീസസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാപ്പിൾ ചെയ്തെടുക്കാം. സ്റ്റാപ്പിൾ ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ ഇതിൻ്റെ അതേ സൈസിൽ വേറൊരു കളർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കൂട്ടിയിട്ട് നമുക്ക് സ്റ്റാപ്പിൾ ചെയ്തെടുക്കാം. അപ്പം ഞാൻ സ്റ്റാപ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ. ഇനി ഇത് നമുക്ക് വേറൊരു ഇത് നേരെ കുറച്ച് ചെറുതായിട്ടുള്ള ഒരു പീസ് കൊണ്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാനത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി A4 ഷീറ്റിനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ A4 ഷീറ്റിനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് നേരെയായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. അതിനുശേഷം ലൗ ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്, ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പം ഇതുപോലെ കുറേ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതുപോലത്തെ കുറേ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ്. ഇനി ഇത് എല്ലാം കൂടെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതേ ഷേപ്പിൽ വേറൊരു കളർ പേപ്പർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ലൗ ഷേപ്പ് തന്നെയാണ് കേട്ടോ, കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഇത് ഒട്ടിച്ചു കൊടുക്കാം. അതിനെ നേരെ ചെറുതായിട്ട് വേറെ ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതും കൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കാം. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ലവും കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഈ ലവിന് ഉള്ളിൽ ഗം യൂസ് ചെയ്തിട്ട് ലെയർ ലെയറായിട്ട് ഒട്ടിക്കണം കേട്ടോ. അത് പറയാൻ വിട്ടു അതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട് ചെയ്യാം. ഞാനിതാ ഇതുപോലത്തെ A4 ഷീറ്റ് എടുത്തിട്ട് നേരെ ഫോൾഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഓരോ ലൈൻ വെച്ച് കൊടുക്കുക. ഇത് A4 ഷീറ്റിനെ പീസാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ
7 cm 6.3 cm Bye.